നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ സാധാരണ പ്രോബ്ലംസുകൾ ഇങ്ങനെ ചെയ്തു വരുന്ന ക്ലാസ്സുകൾ ഒത്തിരി നിങ്ങൾക്ക് തരാറുണ്ട്. ഇന്ന് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള ചില വേർഡുകളാണ്. പക്ഷേ അതെന്താണെന്നുള്ളത് ചിലർക്ക് സ്വയമേ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ തന്നെ മനസ്സിലായെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മീൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ കൂടെ നമുക്ക് അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതിനെയൊന്ന് വ്യക്തമായിട്ടൊന്ന് മൂന്നും കൂടി ഒരുമിച്ച് പറയും. അതിലുപരി അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് എക്സാംസുകൾക്ക് യൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇപ്പം ഇത് നമുക്ക് ടെൻത്ത് ലെവൽ തൊട്ട് ഏറ്റവും നമുക്ക് ഹൈ ലെവൽ വരെ വേണ്ടതാണ്. പ്രത്യേകിച്ച് എൻട്രൻസിന് ഇതിനുള്ളിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അത് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഞാൻ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതിന് ജോയിൻ ചെയ്യാം, ടെൻത്ത് ഉണ്ട്, പ്ലസ് വൺ ഉണ്ട്, പ്ലസ് ടു ഉണ്ട്, എൻട്രൻസ് ഉണ്ട്. ഏത് ക്ലാസ്സിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലൂടെ കയറാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ആള് ഇതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ, സർക്കം സെൻറ്റർ. എന്താണ് സർക്കം സെൻറ്റർ? ചിലർക്കിപ്പോൾ ഇത് അത് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർക്ക് പിന്നെ ഡൗട്ട് ഇത് എങ്ങനെയാണ് എന്നുള്ളത്. രണ്ടാമത്തേത് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൻട്രോയിഡ്, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. മൂന്നാമത്തേത് ഓർത്തോ സെൻറ്റർ. അപ്പോൾ അങ്ങനെ മൂന്നെണ്ണമുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്, ഇൻസെൻട്രുണ്ട്. ഞാനിപ്പോൾ ഇതാണ് നമുക്ക് പ്രോബ്ലങ്ങളിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ ഇൻസെൻട്രോടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്നാല് പേരുണ്ട്. ഈ മൂന്ന് പേരെ നമ്മളിപ്പോൾ കൂടുതലായിട്ടൊന്ന് പറയുന്നത് കാരണം ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ പല എൻട്രൻസുകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കും, കുട്ടികളാരും ചെയ്യാറില്ല, കാരണം ഇതറിയില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സർക്കം സെൻറ്റർ. വാട്ട് ഈസ് മെൻ ബൈ സർക്കം സെൻറ്റർ? ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് സർക്കം സെൻറ്റർ. ഒന്നുകൂടെ കേട്ടണം, ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചു, എ ബി സി. ഞാൻ ഇതിന് നമുക്കറിയാം മൂന്ന് സൈഡ്സ് ഉണ്ട്. ഈ മൂന്ന് സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ്, അപ്പോൾ ഈ സൈഡിൻ്റെ കറക്റ്റ് നടുക്കൂടെ പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ചു, ഫസ്റ്റ് സൈഡ്. അടുത്ത ഈ സൈഡിൻ്റെയും കറക്റ്റ് നടുക്കൂടി ആയിരിക്കണം, വളയാൻ പാടില്ല, കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വെച്ചാണല്ലോ. ഇത് 90 ഡിഗ്രി, ഇത് എത്ര? 90. അടുത്താണ് ഇങ്ങനെയും വരച്ച്, ഇങ്ങനെ മൂന്നും കൂടി ഒരു കറക്റ്റ് പോയിൻ്റ് കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് സർക്കം സെൻറ്റർ. നിങ്ങൾ സർക്കം സർക്കിളൊക്കെ വരച്ചിട്ടുണ്ട്. എന്താണ് ഈ സർക്കം സർക്കിൾ വരയ്ക്കുന്നത്? ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ വി ഗെറ്റ് എ സർക്കിൾ, അത്രമേ ഉള്ളൂ. ഇതാണ് സർക്കം സർക്കിളും സർക്കം സെൻറ്ററും. ഇപ്പോൾ സർക്കം സെൻറ്റർ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ളത് കേട്ടു. സൈഡ്സുകളുടെ ബൈസെക്റ്റേഴ്സുകളുടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഈസ് കോൾഡ് സർക്കം സെൻറ്റർ. നെക്സ്റ്റ് എന്താണ് സെൻട്രോയിഡ്? നിങ്ങളെല്ലാവരും വളരെ പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ് സെൻട്രോയിഡ്. അപ്പോൾ ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. അവിടെയും എല്ലാം ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സെൻട്രൽ? സെൻട്രോയിഡിൻ്റെ ഡെഫിനിഷൻ ആദ്യം നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് സെൻട്രോയിഡ്. മീഡിയൻസുകളുടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. അപ്പോൾ ഒരാൾക്ക് എന്താണ് ഈ മീഡിയൻ? മീഡിയൻ ഒരു ട്രയാങ്കിൾ മൂന്നെണ്ണമുണ്ട്. ഓക്കെ, ആ മൂന്ന് ലൈൻസോട് കൂട്ടിമുട്ടുന്നു. അപ്പോൾ മീഡിയം വരച്ചെങ്കിലേ പോയിൻ്റ് കിട്ടത്തുള്ളൂ, ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടുള്ളൂ. നോക്കിക്കോ, എ ബി സി. ഞാൻ ഇവിടെ നിന്നൊരു മീഡിയം വരയ്ക്കുന്നു. അപ്പോൾ മീഡിയൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരാൾ ചോദിക്കുക, വാട്ട് ഈസ് മെൻറ്റ് ബൈ മീഡിയൻ? മീഡിയൻ ഈസ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം വൺ വെർട്ടെക്സ് ടു ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. മിഡ് പോയിൻ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ നിന്നും ഈ സൈഡിൻ്റെ കറക്റ്റ് നടുക്കോട്ട് ലൈൻ വരയ്ക്കണം, ഉണ്ടല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 90 എന്നും ആകണമെന്നൊന്നുമില്ല കേട്ടോ, നടുക്കോട്ടെന്നുള്ള മിഡ് പോയിൻറ്റോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും അതുപോലെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നിന്നും ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് ഇങ്ങനെ വരയ്ക്കുന്നു കേട്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മിഡ് പോയിൻ്റാണ്. ഇത് മിഡാണ്, ഈ സൈഡിൻ്റെ മിഡ് ഇതാണ്, ഈ സൈഡിൻ്റെ മിഡ് ഇതാണ്. അപ്പോൾ ഇതെല്ലാം മിഡ് പോയിൻറ്റ്സുകളാണ്. മിഡ് പോയിൻ്റിലോട്ട് വരയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു പോയിൻ്റ് കൂടെ കോമൺ പോയിൻ്റ് കൂടെ പാസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രോ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ജി. അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മൂന്നാമത് അടുത്തത് ഓർത്തോ സെൻറ്റർ, ഓർത്തോഗണൽ. ഓർത്തോ മീൻസ് പെർപെൻഡിക്കുലർ. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ്സുകളുടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ്. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ്സ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, നോക്കിക്കോണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പേ എ ബി എസ് സി,
ഇവിടെ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് താഴോട്ട് വരയ്ക്കുന്നു ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് നടുക്ക് ചെന്ന് മുട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇക്വലർ ട്രയാങ്കിൾ ആണെങ്കിൽ നടുക്ക് ഒന്ന് മുട്ടും. ഇതിപ്പോൾ ഇക്വലർ ട്രയാങ്കിൾ ഒന്നും ഞാൻ വരച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ട്രയാങ്കിൾ അത്രയേ ഉള്ളൂ, സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ സൈഡ്സിലൊക്കെ ഡിഫറെൻ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെ നിന്നും പെർപെൻഡിക്കുലറായിട്ട് വരച്ചു എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഇവിടെ നിന്നും പെർപെൻഡിക്കുലറായിട്ട് വരച്ചു ഉണ്ടല്ലോ. മൂന്നടച്ചും ചെന്ന് മുട്ടിയേക്കുന്നത് പെർപെൻഡിക്കുലറായിട്ടാണ്, ഇവിടെ വെച്ച് മൂന്നടത്തും ചെന്ന് മുട്ടിയേക്കുന്നത് മിഡ് പോയിന്റാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ, ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് മുട്ടിയേക്കുന്നു, ഇവിടെ മിഡ് പോയിന്റ് മുട്ടിയേക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മൂന്ന് ഇതിനെല്ലാം വിളിക്കുന്ന ഓൾട്ടിറ്റ്യൂഡ്സ് എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ മീഡിയൻസ് പറഞ്ഞ പോലെ ഈ പേരുകൾ അകത്തോടെ വരച്ചേക്കുന്ന ലൈൻസുകളുടെ പേരെല്ലാം ഓൾട്ടിറ്റ്യൂഡ്സ്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡുകളെല്ലാം കൂടെ ഈ പോയിന്റ് മുട്ടി, ദാറ്റ് ഈസ് കോൾഡ് ഓർത്തോ സെൻറ്റർ ഡിനോട്ടഡ് ബൈ ഓ, തീർന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ചുമ്മാ സി എന്നും പേര് കൊടുക്കാം കേട്ടോ. സർക്കം സെൻറ്റർ സി, സെൻറ്ററോട് ജി, നെക്സ്റ്റ് എന്താണ് ഓർത്തോ സെൻറ്റർ ഓ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം കൃത്യമായിട്ട് ക്ലിയറായിട്ട് ആർക്കെങ്കിലും ഇനി വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് സൈഡ്സുകളുടെ ബൈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ഇതെന്താണ് ഇവിടെ നിന്നും നമുക്ക് മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇത് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നു. നെക്സ്റ്റ് ഉണ്ട് ഇൻസെൻറ്റർ ഉണ്ട്. ഇൻസെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ കേട്ടോ. ഈ മൂന്ന് ആംഗിൾസ് ഉണ്ടല്ലോ, ഈ മൂന്ന് ആംഗിൾസിൻ്റെയും ബൈസെക്റ്റേഴ്സ് വരയ്ക്കണം ഇങ്ങനെ നടുക്കൂടെ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ് 30-30 എന്നുള്ള രീതിയിൽ കൂടെ ആവുന്ന രീതിയിൽ കൂടെ കറക്റ്റ് നടുക്കൂടെ, ഇവിടുന്ന് കറക്റ്റ് നടുക്കൂടെ ആയിരിക്കണം, ഇവിടുന്ന് കറക്റ്റ് നടുക്കൂടെ ആയിരിക്കണം. ഇങ്ങനെ കൂട്ടുമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻസെൻറ്റർ, ഇൻ സർക്കിൾ, ദാറ്റ് ഇസ് എ ഇൻസെൻറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് സർക്കിളൊക്കെ വരച്ചാൽ ഇങ്ങനെ എല്ലാവരും കൂട്ടുമുട്ടും കേട്ടോ. ഇങ്ങനെ കൂട്ടുമുട്ടുന്ന രീതിയിൽ കൂടെ നമുക്കൊരു സർക്കിളൊക്കെ വരയ്ക്കാം, ദാറ്റ് ഇസ് കോൾഡ് ഇൻ സർക്കിൾ. ആ പോയിന്റിനെ വിളിക്കുന്നവർ ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ, ഇൻ സെൻറ്റർ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്തെന്നുള്ളതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളൊരു ട്രയാങ്കിളിനുള്ളിൽ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ലൈൻ വരുമല്ലോ. ഇങ്ങനെ ലൈൻ വരുമ്പോൾ ഇങ്ങനെ മൂന്ന് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് മൂന്നും തമ്മിൽ ഒരു കൊളീനിയർ പോലെ ഇരിക്കും. ഓക്കെ, കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നമുക്കത് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഇതുണ്ട്, ഇത് നമ്മുടെ ആരാന്ന് വിചാരിക്കാം, സർക്കം സെൻറ്റർ. രണ്ടാമത്തെ ഇത് സെൻട്രോയിഡ് ജി. മൂന്നാമത്തേത് ഓർത്തോ സെൻറ്റർ ഓ എ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു ലൈനിലായിരിക്കും. ഈ ലൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഷ്യോ വരുമ്പോൾ 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഇത്. ഈ ഇതിൻ്റെ ഡബിൾ ഉണ്ടായിരിക്കും ഇവിടെ നിന്ന്, ഈ നീളത്തിൻ്റെ ഡബിൾ കാണും ഇത് എന്ന് പറഞ്ഞാൽ സി ജി ഒ ഇവ നമ്മുടെ റിലേഷൻ, ഈ ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് 1:2 ആണ് എന്നുള്ളത് മറന്നു പോകണ്ട. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ, ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എന്താണ് ഈക്വൽ, അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഒരിടത്തായിരിക്കും, അതാണ് പ്രത്യേകത, ഒറ്റ പോയിൻ്റ് ആയിരിക്കും, എല്ലാം ഒരു പോയിൻറ്റിൽ കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മൂന്നിടത്തായിട്ട് കിട്ടില്ല, എല്ലാം കോയിൻസൈഡ് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഏകദേശം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് നിങ്ങൾക്ക്, ഇത് ഒത്തിരി കുട്ടികൾക്ക് ആവശ്യമാണ്, ഇതൊന്നും ആരും അറിയുന്നേ ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്, ഇത് കാണുമ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.